ഇന്ന് മഴക്കെടുതിക്ക് ശേഷമുള്ള മഹാപ്രളയത്തിലെയും ഉരുൾപൊട്ടലിൻ്റെയും അനന്തര ഫലങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഇടം സന്ദർശിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാർ ചിലര് വയനാട്ടില് തലപ്പുഴ എന്നൊരു പ്രദേശത്ത് വരുമ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലോട്ടൊന്ന് പോയാലോ. ഈ മഴക്കെടുതിയിൽ എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് മഴക്കെടുതിയിൽ നിന്ന് വീട്ടിലേക്ക്, അതേപോലെ ആധാരം നഷ്ടപ്പെട്ടാൽ എങ്ങനെ പകർപ്പെടുക്കാം അല്ലെങ്കിൽ എലിപ്പനിയെ പ്രതിരോധിക്കാം എന്ന മൂന്ന് വീഡിയോ ഈ ചാനൽ തന്നെ ഉണ്ടാക്കിയത്. ഈ കാലവർഷക്കെടുതിയിൽ കവിഞ്ഞൽ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ 10-200 കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കുളം ആഗസ്റ്റ് മാസം 8-9 നടന്ന ശക്തമായ കാലവർഷക്കെടുതിയിൽ കുളം തീർത്തും മണ്ണും കല്ലും കൊണ്ട് മൂടിയിരിക്കുന്ന അവസ്ഥയിൽ കുടിവെള്ളം വളരെ രൂക്ഷമായിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ തന്നെ നമ്മുടെ വയനാട് ജില്ലയിൽ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് സന്നദ്ധ സേവന സംഘടനകൾ ഒരുപാട് പ്രവർത്തനം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ KNM നേതൃത്വത്തിൽ ISM വയനാട് ജില്ലാ പ്രവർത്തകരും മലപ്പുറം ജില്ലയിലെ എടക്കര എന്ന ഗ്രാമത്തിലെ 10-35 പ്രവർത്തകരും ഈ പ്രദേശത്തുള്ള മുഴുവൻ പ്രദേശവാസികളും കൂടി സംയുക്തമായിട്ടാണ് ഈ കുളം പുനരുദ്ധാരണം ചെയ്യുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ ഈ പ്രവർത്തകരെ KNM ISM വയനാട് ജില്ലയുടെയും സ്റ്റേറ്റിന്റെയും പ്രവർത്തകരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതാണ് ISM എടക്കരയുടെ എന്താ പറയാ തുണക്കുട്ടികൾ നിസാർമാശ നേതൃത്വത്തിൽ ഇങ്ങനെ വെള്ളം കണ്ടല്ലോ. ഇനിയിപ്പോ അതിന് വെള്ളം കിട്ടില്ലേ ആ കുടിന്ന്?
ഇതിലൂടെ ഇങ്ങനെ പൊത്തി ഒഴുകി വന്നിട്ട് ഈ കുളത്തിലേക്ക് പോയി. അങ്ങനെ സംഭവം ഈ കുളത്തിലേക്ക് അങ്ങ് പോയില്ലേ മണ്ണ് മുഴുവനായിട്ട്. അതെ ഈ സാഹചര്യം.